വെണ്ടക്കായ മെഴുക്ക് പുരട്ടിയാണ്. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്കിത് ടേസ്റ്റി ആയിട്ട് തയ്യാറാക്കിയെടുക്കാം. അപ്പൊ നമുക്ക് റെസിപ്പിയിലേക്ക് കടക്കാം. അപ്പം നമുക്ക് വെണ്ടയ്ക്കാ മെഴുക്ക് പുരട്ടി തയ്യാറാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 300 ഗ്രാം വെണ്ടക്കായ എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ നന്നായിട്ട് കഴുകിയതിന് ശേഷം തുടച്ചെടുത്തിരിക്കുന്നതാണ്. വെള്ളത്തോടു കൂടി എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെണ്ടയ്ക്കാ മെഴുക്ക് പുരട്ടി കുഴഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഇനി നമുക്കിതൊന്ന് മുറിച്ചെടുക്കാം. വെണ്ടക്കായ മൂത്തതുണ്ടോന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഈ ഭാഗം ഒടിച്ചു നോക്കിയാൽ മതി. കണ്ടില്ലേ, ഇതിപ്പോൾ മൂത്തതല്ല, നല്ല വെണ്ടക്കായ തന്നെയാണ്. മൂത്തതുണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒടിഞ്ഞു വരില്ല. ഞാൻ ഈ ഒരു തിക്നെസ്സോട് കൂടിയിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഭയങ്കര തിന്നായിട്ടല്ല. ഇതുപോലെ കുറച്ച് അധികം എടുത്തിട്ട് ഒരുമിച്ച് വെച്ച് ഇങ്ങനെ കട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ പെട്ടെന്ന് തന്നെ കഴിയും. വെണ്ടക്കായ ആയത് കാരണം കട്ട് ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക. ഇതിലെന്തെങ്കിലും പുഴുവോ അല്ലാന്നുണ്ടെങ്കിൽ കേടുള്ള ഭാഗങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ ഭാഗങ്ങളൊക്കെ മാറ്റുക. എന്നിട്ട് നല്ല കഷ്ണങ്ങൾ മാത്രം എടുക്കുക. ഇതുപോലെ തന്നെ നമുക്ക് ഇതെല്ലാം കട്ട് ചെയ്തെടുക്കാം. ഇപ്പം ഞാനിതെല്ലാം മുറിച്ചെടുത്തിട്ടുണ്ട്. ഇതിന് മാറ്റി വയ്ക്കാം. പിന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ചെറിയുള്ളിയാണ്. ഒരു 18 ചെറിയുള്ളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. വലിയ സൈസ് എന്നുണ്ടെങ്കിൽ ഒരു 15 എണ്ണം മതി കേട്ടോ. ചെറിയുള്ളി അത്യാവശ്യം ഉണ്ടാകുമ്പോഴാണ് നമ്മുടെ മെഴുക്ക് പുരട്ടി കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. പിന്നെ 3-4 തണ്ട് കറിവേപ്പില. ഈ ചെറിയുള്ളി നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാമല്ല എന്നുണ്ടെങ്കിൽ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്താലും മതി. ഇനി നമുക്ക് മെഴുക്ക് പുരട്ടി തയ്യാറാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കടായി എടുത്തിട്ടുണ്ട്. കടായി നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരട്ടെ. ഇനി നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ 1/2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഇതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത്. ചെറിയുള്ളി ചതച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ നമുക്ക് 3-4 തണ്ട് കറിവേപ്പില കൂടി ചേർക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇളക്കി കൊടുക്കാം. ഈ ചെറിയുള്ളിയും കറിവേപ്പിലയും കൂടി നന്നായിട്ടൊന്ന് ഫ്രൈ ആയിട്ട് വരട്ടെ. ഈ ഒരു റെസിപ്പി ചെയ്യുമ്പോൾ ചെറിയുള്ളി ഇല്ലാന്നുണ്ടെങ്കിൽ സവാള ഉപയോഗിക്കാം. പക്ഷേ ചെറിയുള്ളി ഉണ്ടെന്നുണ്ടെങ്കിൽ അത് തന്നെ എടുക്കുന്നുണ്ടായിരിക്കും എപ്പോഴും നല്ലത്. കാരണം ടേസ്റ്റ് നല്ല വ്യത്യാസമുണ്ട്. പിന്നെ പുറത്തൊക്കെ താമസിക്കുന്നവർക്ക് ചെറിയുള്ളിയൊക്കെ കിട്ടാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ സവാള ഉപയോഗിക്കാമെന്ന് മാത്രം. പിന്നെ സവാളയാകുമ്പോൾ കുറച്ചും കൂടി എളുപ്പമാണ് ചെറിയുള്ളി. നമ്മൾ തൊലി കളയാനൊന്നും നിൽക്കണ്ടല്ലോ. ഇപ്പോൾ പലരും എനിക്ക് കമൻറ്റ് ചെയ്യാറുണ്ട് ഇപ്പോൾ പുറത്താണ് താമസിക്കുന്നത് അപ്പോൾ ചെറിയുള്ളിയൊക്കെ കിട്ടാൻ ബുദ്ധിമുട്ടാണ് എന്നൊക്കെ. അങ്ങനത്തെ സിറ്റുവേഷനിലൊക്കെ നമുക്ക് സവാള ഉപയോഗിക്കാം. ഇപ്പം ഈ ചെറിയുള്ളിയും കറിവേപ്പിലയും ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയി തുടങ്ങിയിട്ടുണ്ട്. ചില ഭാഗങ്ങളിലൊക്കെ ഒന്ന് കളറ് മാറി തുടങ്ങിയിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് 1 ടീസ്പൂൺ ചതച്ച മുളക് ചേർത്ത് കൊടുക്കുക, അതായത് ചില്ലി ഫ്ലേക്സ്. ഇനി വീണ്ടും നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ചെറിയുള്ളിയും കറിവേപ്പിലയും നന്നായിട്ട് ഫ്രൈ ആയിട്ട് വരണം. അതോടൊപ്പം ഈ ചില്ലി ഫ്ലേക്സിന്റെ പച്ചമണം നന്നായിട്ട് മാറണം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇളക്കി കൊടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകണ്ട. എരിവൊക്കെ പിന്നെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് വ്യത്യാസം വരുത്താം. ഇത് ശരിക്കും ആവശ്യത്തിന് ഫ്രൈ ആയിട്ട് വന്നാൽ മാത്രമാണ് നമ്മുടെ മെഴുക്ക് പുരട്ടി കഴിക്കാൻ തന്നെ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇപ്പം ഇത് ആവശ്യത്തിന് ഫ്രൈ ആയിട്ട് വന്നിട്ട് നമ്മളിത് ഇളക്കി കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും ഒരു കിലിങ്ങണ പോലെ ഒരു ശബ്ദം കേൾക്കാം നമുക്ക്. എല്ലാം നന്നായിട്ട് തന്നെ ഫ്രൈ ആയിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർക്കുന്നുണ്ട്. വീണ്ടും മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ച വെണ്ടക്കായ കൂടെ ചേർക്കാം. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തെടുക്കുമ്പോൾ വെണ്ടക്കായ ഒരുപാട് അങ്ങോട്ട് ഇളക്കി എടുത്തു കഴിഞ്ഞാൽ കുഴഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അത് കാരണം പതുക്കൊന്ന് ഇളക്കിയാൽ മതി. ഇപ്പം എല്ലാം കൂടി നന്നായിട്ട് തന്നെ മിക്സായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. ഇതുവരെ നമ്മൾ ഉപ്പൊന്നും ചേർത്തിട്ടില്ലല്ലോ. ഉപ്പ് എത്ര വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച്. ഇനി വീണ്ടും ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം നന്നായിട്ട് തന്നെ മിക്സായി വന്നിട്ടുണ്ട്. ഉപ്പ് എല്ലാ ഭാഗത്തേക്കും എത്തണം. ഒരുപാട് നമ്മൾ കുത്തി കുത്തി ഇളക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെണ്ടക്കായ ഭയങ്കരമായിട്ട് കുഴഞ്ഞു പോകും. അതുപോലെ ഇത് ഞാൻ അടച്ചു വെച്ചിട്ടൊന്നും കുക്ക് ചെയ്യണില്ല. അടച്ചു വെച്ചാലും ഇത് കുഴഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഞാനിതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് കുക്ക് ചെയ്തെടുക്കുന്നത്. ഇതിനൊന്ന് ഡ്രൈ ആയിട്ട് വരട്ടെ. വെണ്ടക്കായൊക്കെ നന്നായിട്ടൊന്ന് കുക്കായിട്ട് വരട്ടെ. ഇടയ്ക്ക് ഇളക്കി കൊടുക്കുക. കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഇളക്കി കൊടുക്കേണ്ട ആവശ്യമൊന്നും ഇല്ല. ഇത് ഒന്നാമത് നോൺ സ്റ്റിക് പാനാണ്, അപ്പോൾ അടിയിൽ പിടിക്കാനുള്ള സാധ്യതയൊന്നും ഇല്ല.
പിന്നെ ചില വെണ്ടക്കായ കുഴഞ്ഞു വരാൻ സാധ്യത കൂടുതലാണ്. അങ്ങനത്തെ വെണ്ടക്കായ ആണെന്നുണ്ടെങ്കിൽ നമ്മളിത് ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും ഭയങ്കര ഒരു സ്റ്റിക്കി എഫക്റ്റ് ഉണ്ടാവും. അപ്പൊ കുറച്ച് സമയം ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക, ഇളക്കി കൊടുക്കുക ഇടയ്ക്ക്. അത് കഴിഞ്ഞിട്ട് പിന്നെ മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റുക. ഇതിപ്പോ അങ്ങനെ ഒന്നും വരുന്നൊന്നുമില്ല, അതായത് ഭയങ്കരമായിട്ടില്ലാന്ന്. അത്യാവശ്യം സ്റ്റിക്കി എഫക്റ്റ് എല്ലാം വെണ്ടക്കായ്ക്ക് ഉണ്ടാവും. ഇതിനെ നന്നായിട്ടൊന്ന് കുക്കായിട്ട് വരട്ടെ, ഇടയ്ക്ക് ഇളക്കി കൊടുക്കുക. ഇപ്പൊ ഈ വെണ്ടക്കായ കുക്കായിട്ട് വന്നിട്ടുണ്ട്, ഇത് അത്യാവശ്യം ഡ്രൈ ആയിട്ടും വന്നിട്ടുണ്ട്. ഞാനിനി ഇത് ലോ ഫ്ലെയിമിലേക്ക് വെച്ച് കൊടുക്കാണ്. ഇത് കുറച്ച് സമയം കൂടി നമുക്കൊന്ന് ഡ്രൈ ആക്കി എടുക്കാം. ഇതിപ്പോ ഇത്ര മതി എന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ വെച്ച് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഞാനിത് ഒന്നും കൂടി ഒന്ന് ഡ്രൈ ആക്കി എടുക്കുന്നുണ്ട്. കരിഞ്ഞു പോരുത്, ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പൊ ഈ ഒരു സ്റ്റേജിലൊക്കെ ആകുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം, അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇപ്പൊ നമ്മുടെ വെണ്ടയ്ക്ക മെഴുക്ക് പുരട്ടി റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തു. തീരെ കുഴഞ്ഞൊന്നും പോയിട്ടൊന്നുമില്ല, അത്യാവശ്യം നന്നായിട്ട് തന്നെ ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. അന്ന് അത്ര ഒരുപാട് ഡ്രൈ ആയിട്ടില്ല, അത്യാവശ്യം കുറച്ച് ഡ്രൈ ആയിട്ട് വരുമ്പോഴാണ് ടേസ്റ്റ് ഉണ്ടാവുക. അപ്പൊ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള വെണ്ടയ്ക്ക മെഴുക്ക് പുരട്ടി റെഡി ആയിട്ടുണ്ട്. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്തോളൂ കേട്ടോ. മറ്റൊരു അടിപൊളി റെസിപ്പി വീണ്ടും കാണാം.